നമുക്ക് ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആസ് സച്ച് ഞാൻ ഇതുവരെ 130-140 പോയപ്പോഴത്തേക്കിനും ഇതിൻ്റെ പാർട്ട് സോഴ്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ടൂറിങ്ങിൽ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓപ്പിംഗ് മല്ലു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ മഹീന്ദ്ര മോജോൻ്റെ വോക്കൽ ഓൺ റിവ്യൂ ആണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൈഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വോക്കൽ ഓൺ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ മേളിൽ ഐ ബട്ടണിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ബൈക്കിൽ കയറിയിട്ട് സംസാരിക്കാം. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി സംസാരിക്കാം. അതായത് ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കാണാൻ കഴിയുന്നത്. അതായത് RPM മീറ്റർ, സ്പീഡോ മീറ്റർ, ടൈം, രണ്ട് ട്രിപ്പ് മീറ്റേഴ്സ്, പിന്നെ ഇവിടെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ന്യൂട്രൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ, പിന്നെ ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററാണ് നമുക്ക് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് സെൻസർ അല്ല, ജസ്റ്റ് ആൻ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർസിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ വളരെയധികം അപ്വേർഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കിൽ സ്വിച്ച്, പിന്നെ സെൽഫ് സ്റ്റാർട്ട്, ഹൈ ബീം, ലോ ബീം ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, പാസ് സ്വിച്ച്. ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഈ ബൈക്കിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബൈക്ക് വളരെയധികം ഹ്യൂജ് ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഈ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക് തന്നെയാണ്. അത് കാരണം തന്നെ നമ്മൾ ഇതിലിരിക്കുമ്പോൾ തന്നെ വി ഫീൽ ലൈക്ക് വി ആർ സെറ്റിംഗ് ഇൻ എ ഹ്യൂജ് ബൈക്ക് ഓർ സംതിങ്. നമ്മൾ മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിറേഴ്സ് നല്ല രീതിയിലുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള മിറേഴ്സ് തന്നെയാണ്. നമുക്ക് അതിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഫസ്റ്റ് തിങ് ദ എക്സോസ്റ്റ് നോട്ട്. എക്സോസ്റ്റ് നോട്ട് വളരെയധികം ബേസിയാണ്. അതായത് നമുക്ക് ഒരുപാടധികം ലൗഡും അല്ല, എന്നാൽ ഒരുപാടധികം കുറവും അല്ല. ഇറ്റ്സ് ലൈക്ക് നോട്ട് ടു ലൗഡ്, നോട്ട് ടു സൈലൻറ്റ്, ആ ഒരു രീതിയിലാണ്. അതായത് നമുക്കിപ്പോൾ ഹെൽമെറ്റിൻ്റെ അകത്തും ഒരുപാടധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളതല്ല. നമ്മളിപ്പോൾ ലോങ് റൈഡ്സൊക്കെ പോകുകയാണെങ്കിലും നമുക്ക് ഇറിറ്റേറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ഇത് ഒരേ സൗണ്ട് ഒരുപാടധികം ലൗണ്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇയേഴ്സിന് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ ഒരു ഫ്രണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറയുന്നതാണ് ഇത് നമുക്ക് റൈഡ് ചെയ്യാൻ നേരം ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വെയിറ്റ് ഒരുപാട് ഫീൽ ചെയ്യും. പക്ഷേ ആ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം നമ്മൾ ഈ ഒരു ബൈക്ക് ഓടിക്കാൻ നേരത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള വെയിറ്റോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാടധികം ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ബൈക്ക് ഓടിക്കുവാൻ നമുക്ക് ആ ഒരു ഫീലേ കിട്ടാറില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടേണിംഗ് റേഡിയസ് വളരെയധികം കുറവാണ്. ഇപ്പോൾ ടേണിംഗ് റേഡിയസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് യൂ ടേൺ ഒക്കെ എടുക്കാൻ നേരം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് യൂണിറ്റ് വെച്ച് യാതൊരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ എർഗണോമിക്സിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ശരിക്കും അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫുട്ബെക്സിൻ്റെ പൊസിഷനും ഹാൻഡിൽ ബാർസിൻ്റെ പൊസിഷനും ഈ ഒരു രീതിയിലാണ്. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെയറിലിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്പൈൻ അപ്രൈറ്റ് ആയിട്ട്. ശരിക്കും ഒരു പ്രോപ്പർ ടൂറിംഗ് പോസ്ചർ തന്നെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ക്ലച്ചിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റാണ്. നമുക്കങ്ങനെ സിറ്റി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ യാതൊരു രീതിയിൽ കയ്യിൽ പെയിനോ അങ്ങനെ ഒന്നും എടുക്കാറില്ല. അത്രയും കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു സ്മൂത്തായിട്ടുള്ള ക്ലച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി സംസാരിക്കാം. ഈ ഒരു വണ്ടിയിൽ വരുന്നത് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത് വിത്ത് 143 mm ട്രാവൽ. അപ്പോൾ ഈ ഒരു സസ്പെൻഷനും അതേപോലെ തന്നെ ഈ ഒരു ടയേഴ്സും, അതായത് നമുക്ക് ഇവിടെ വരുന്നത് ടയേഴ്സ് പിറേലിൻ്റെ ഡയബ്ലോ റോസോ 2 ആണ്. അത് റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ടയേഴ്സാണ് ഈ ഒരു പിറേലി ഡയബ്ലോ റോസോ 2. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ, അതായത് ഈ ഒരു USD ഫോക്സും അതേപോലെ തന്നെ ഈ പിറേലി ടയേഴ്സും കോർണറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. പക്ഷേ കോർണറിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ വേറൊരു ബുദ്ധിമുട്ടും കൂടി വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കോർണറിങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഡ്യുവൽ എക്സോസ്റ്റ് ഒരയാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സ്റ്റാൻഡ് കൊള്ളാൻ ചാൻസ് ഉണ്ട്, റൈറ്റ് സൈഡിലാണ് നമുക്ക് എക്സോസ്റ്റ് കൊള്ളാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ബി കെയർഫുൾ, കാരണം നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ദ എക്സോസ്റ്റ് കോസ്റ്റ് ഈസ് എ ബിറ്റ് എക്സ്പെൻസീവ്. സോ ബി കെയർഫുൾ വൈൽ കോർണറിങ്. അപ്പോൾ നമുക്ക് ഫീൽ വരുന്നത് ഇതിൻ്റെ അർത്ഥം ലോ ആൻഡ് ടവർക്ക് കുറവാണെന്നല്ല, നമുക്കിപ്പോൾ തേർഡ് ഗിയറിൽ, സപ്പോസ് നിങ്ങളിപ്പോൾ സിറ്റി യൂസേജിലാണ്, അപ്പോൾ നമുക്ക് ഈ ഒരു തേർഡ് ഗിയറിലൊക്കെ 25-30 സ്പീഡിൽ പോയാലും നമുക്ക് ഒരു രീതിയിലുള്ള സ്റ്റോളിങ്ങോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഓഫായി പോകുന്നതോ, കാരണം ആ ലോ ആൻഡ് ടവർക്ക് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല ഇപ്പോൾ ഹൈ ഗിയറിൽ സ്ലോ സ്പീഡ്സിൽ പോകുകയാണെങ്കിൽ പോലും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ മിഡ് റേഞ്ചും ടോപ്പ് എൻഡിലുമാണ് നമുക്ക് ശരിക്കും ആ ഒരു ഇത് എക്സെൽ ചെയ്യുന്നതെന്ന് പറയാം, ആ ഒരു മിഡ് റേഞ്ചിലും അതേപോലെ തന്നെ ടോപ്പ് എൻഡിലും. അപ്പോൾ ടോപ്പ് എൻഡ് എന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 155-160 ആണ് ടോപ്പ് സ്പീഡ്.
ആൻഡ് ആസ് സച്ച് ഞാൻ ഇതുവരെ 130-140 പോയപ്പോഴത്തേക്കിനും യാതൊരു രീതിയിലുള്ള പ്രശ്നവും അല്ലെങ്കിൽ നമുക്ക് എൻജിൻ ഒരുപാടധികം സ്ട്രെസ് ചെയ്ത് ഓടിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു ഫീൽ ഒട്ടും കിട്ടാറില്ല. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻജിൻ റിഫൈൻമെൻറ്റ്. എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ, ഒരു 300cc സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റിഫൈൻഡ് എൻജിൻ ആണെന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 2017 മോഡൽ മഹീന്ദ്ര മോജോ BS4 ആണ്. ഇവൻ ദോ ഇതൊരു 4 ഇയർ ഓൾഡ് വണ്ടി ആയത് കാരണം പോലും എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പ്രശ്നവും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു റിഫൈൻഡ്. ഞാനിപ്പോൾ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 80-100 പോവാണ്, അല്ലെങ്കിൽ 100-120 പോവാണ്, നമുക്ക് സീറോ വൈബ്രേഷൻസ് ആണ് ഹാൻഡിൽ ബാർസിൽ വരുന്നത്. ഈവൻ ഫുട് പെക്സിൽ പോലും യാതൊരു രീതിയിലുള്ള വൈബ്രേഷൻസ് കാണാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആകെ വൈബ്രേഷൻ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ടാങ്കിനെ ഹഗ് ചെയ്തിരിക്കത്തില്ലേ, അപ്പോൾ ടാങ്കിലാണ് നമുക്ക് ആ ഒരു ഹൈ സ്പീഡിൽ, അതായത് 120-130 ആ ഒരു സ്പീഡ് റേഞ്ചിൽ നമുക്ക് ടാങ്കിലാണ് ഒരു വൈബ്രേഷൻ കാണാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു വൈബ്രേഷൻ കാണാൻ കഴിയത്തില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഹീറ്റിംഗ് ഉണ്ടോ എന്ന്. എൻജിൻ ഹീറ്റിംഗ് എങ്ങനെയാണ്? അപ്പോൾ എൻജിൻ ഹീറ്റിംഗ് നമുക്ക് കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുന്നത് സിറ്റി ഡേ ടു ഡേ യൂസേജിലാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഇത് ട്രാഫിക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു നോർമൽ ഡേ ടു ഡേ ട്രാഫിക്കാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് 0% ആണ് ഹീറ്റ് ഫീൽ ചെയ്യുന്നത് എൻ്റെ രണ്ട് കാലുകളിലേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹീറ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആസ് ഇത് ഒരു ലിക്വിഡ് കൂൾഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആ റേഡിയേറ്റേഴ്സ് നല്ല രീതിയിലാണ് ഹീറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് പോകുന്നത്. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ എവിടെയെങ്കിലും നിർത്തിയേക്കുവാണ് ട്രാഫിക്കിൽ ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഹീറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം നിങ്ങളിപ്പോൾ ഇത് ഹൈവേയിലോ അല്ലെങ്കിൽ ടൂറിംഗ് പേർപ്പസിലാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല ഈ ഒരു ഹീറ്റിംഗ് കാരണം. അപ്പോൾ നിങ്ങളിപ്പോൾ ടൂറിംഗ് പേർപ്പസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു വലിയ ഇഷ്യൂ ആയിരിക്കത്തില്ല ഈ ഒരു ചെറിയ ഹീറ്റിംഗ് ഒക്കെ. ആസ് നിങ്ങളിപ്പോൾ ഒരു 300cc ബൈക്ക് അല്ലെങ്കിൽ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലെ ഏതൊരു ബൈക്ക് ഓടിച്ചാലും അത് ഹീറ്റിംഗ് ഇഷ്യൂസ് ആർ നോർമൽ. ഇനിയും നമുക്ക് റിയർ സസ്പെൻഷനെ പറ്റി സംസാരിക്കാം. റിയർ സസ്പെൻഷനും ഞാൻ പറഞ്ഞ പോലെ തന്നെ മുമ്പിലത്തെ സസ്പെൻഷൻ പോലെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് റിയറിൽ ഗ്യാസ് ചാർജ് മോണോഷോക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുറകിൽ ഒരു 143.5 mm ട്രാവലുള്ള സസ്പെൻഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനും കൂടി ചേർന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോർട്ട്ഹോൾസ് ഒക്കെ പോയാലും നമുക്ക് ഒട്ടും ഡിസ്ബാലൻസ് ആവാതെ തന്നെ അതിനെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള മൂവ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല സസ്പെൻഷൻ്റെ സൈഡിൽ നിന്നും. ഇനി നമുക്ക് രണ്ട് കാറ്റഗറീസിനെ പറ്റി സംസാരിക്കാം. അതായത് ഫസ്റ്റ്, നിങ്ങളിപ്പോൾ ഇത് കൂടുതലും സിറ്റി യൂസേജ് ചെയ്യാനാണോ? സെക്കൻഡ് കാറ്റഗറി, നിങ്ങളിപ്പോൾ കൂടുതലും ഇത് ഹൈവേയിലോ അല്ലെങ്കിൽ കൂടുതലും ടൂറിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി സിറ്റി യൂസേജ്. ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റി യൂസേജ് ആണ് അല്ലെ, വല്ലപ്പോഴും നിങ്ങളൊരു സൺഡേ റൈഡ്സിന് പോയി അങ്ങനത്തെ ഒരു പേർപ്പസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് നല്ലൊരു ബൈക്ക് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറ്റി യൂസേജിൽ നമുക്കിതിൽ ഒരു 25-30 km/L മൈലേജ് കിട്ടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് തീർച്ചയായിട്ടും ഒരു മൈലേജ് തന്നെയാണ്. നമ്മൾ ഹീറ്റിംഗ് മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിച്ചു. ഹീറ്റിംഗ് മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. പൊസിഷനിങ് അപ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി യൂസേജിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരത്തില്ല ട്രാഫിക്കിലൊക്കെ നിന്നും. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നല്ലൊരു ബൈക്കാണ്. പക്ഷേ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ റൈഡിങ് സ്റ്റൈൽ. അതായത് ഈ ഒരു ബൈക്കിൻ്റെ പൊസിഷനിങ് ഒന്നാണ്. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ഡ്യൂക്കിൻ്റെ പൊസിഷനിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പൊസിഷനിങ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് അതേ സെയിം പൊസിഷനിങ് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പവർ ഡെലിവറി, ഞാൻ ഈ ഒരു മോജോൻ്റെ പവർ ഡെലിവറി എന്ന് വെച്ചാൽ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്. പക്ഷേ അതേസമയത്ത് ചിലവർക്ക് ഇഷ്ടം ഡ്യൂക്കിൻ്റെ പോലത്തെ അഗ്രസീവ് ആയിട്ടുള്ള പവർ ഡെലിവറി ആയിരിക്കും. അപ്പോൾ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പെർസ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഈ ഒരു ബൈക്കിനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും മനസ്സിൽ 2-3 കൂടി കമ്പാരിസൺ കാണുമല്ലോ. അപ്പോൾ അതും കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ പൊസിഷനിങ് ഈ ഒരു പവർ ഡെലിവറി ഇഷ്ടപ്പെട്ടാൽ എന്നാൽ നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ബൈക്കാണ് ഇണങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ കൂടുതൽ ഹൈവേ യൂസേജ് ആണെങ്കിൽ അല്ലെ ടൂറിംഗ് പേർപ്പസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നല്ല വണ്ടി തന്നെയായിരിക്കും. കാരണം ഞാനും ഇതൊരു ടൂറിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷനിങ്
വളരെയധികം നല്ലതാണ്. ലോങ് ടൂറിങ്ങിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ മെയിൻ തിങ് 21 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് വെച്ച് എന്താ, നമുക്കൊരു 600 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ച് ആണ് ഒരു സിംഗിൾ ഫുൾ ടാങ്കിൽ കിട്ടുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ടൂറിങ്ങിൽ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും ആ ഒരു ഫാക്ടർ. ഇനിയും വേറെ എലമെൻറ്റ് സർവീസ്. സർവീസ് കോസ്റ്റ് എത്രയാണ്? അപ്പോൾ നമുക്ക് എവറി 6,000 കിലോമീറ്റേഴ്സിലാണ് നമുക്ക് ഈ ഒരു വണ്ടി സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സർവീസിൽ നമുക്ക് ഫ്രീ സർവീസ് ആണ് അറൗണ്ട് 1500 to 2000 rupees ആണ് കോസ്റ്റിംഗ് വരുന്നത്. പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൻ്റെ പാർട്സ് സോഴ്സ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മഹീന്ദ്രൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ആപ്പാണ് M2 Mall എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് മഹീന്ദ്ര മോജോൻ്റെ ഓൾമോസ്റ്റ് A to Z എല്ലാ പാർട്സും തന്നെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്, ഡെലിവറി ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് ഹോം ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോഴ്സ് ചെയ്യാനായിട്ട് യാതൊരു രീതിയിലും ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ഓഫ്ലൈൻ മേടിക്കാൻ പോകണം, ഓഫ്ലൈൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ പാർട്സ് സോഴ്സ് ചെയ്യാനായിട്ട്. കാരണം മോസ്റ്റ്ലി ഷോപ്പ് ഓണേഴ്സ് ഈ മഹീന്ദ്ര മോജോൻ്റെ ആസ് സച്ച് പാർട്സ് വെക്കാറില്ല, ആസ് ഇത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇതുവരെ BS6 Mojo ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അത് എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ടിൻ്റെയും കമ്പാരിസൺ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഈ ഒരു മഹീന്ദ്ര മോജോൻ്റെ ഷോർട്ട് റൈഡ് റിവ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇടുമ്പോൾ കണ്ടിഷ് താങ്ക് യു, ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ദിസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ ടിൽ ദെൻ. ടേക്ക് കെയർ.